I can't.
ദാവീദുമൊത്തുന്ന പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉറങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നോ. ദൈവമേ നീ പരിശുദ്ധനാവുന്നോ. ദൈവമേ നീ പരിശുദ്ധനാവുന്നോ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപനിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. തന്റെ സഭയെ തനിക്കായി വാഹനിശ്ചയം നടത്തിയ സത്യമള്ളവാളായ മിശിഹാതമ്പുരാനെ ഇപ്പോൾ ദൈവമായ കർത്താവെ പരസ്പരം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതായി നിന്റെ മക്കളെ ദൈവമേ തിരുവൻഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനവൃതമായ നിന്റെ അനുഗ്രഹങ്ങളും അജയമായ നിന്റെ വാടുകളും ദൈവമേ നിന്റെ മക്കൾക്ക് അവിടെ നയിച്ചു കൊടുക്കണമേ. നടക്കുന്നതായ വിവാഹ ശുശ്രൂഷ ദൈവമേ അടുത്ത് തിരുവൻഭാഗം സമർപ്പിക്കുന്നു. സ്വർഗീയമായ നന്മകളാലും കൃപകളാലും നമ്മുടെ മക്കൾ നിറയപ്പെടുവാനും സ്വർഗത്തിൽ നിന്ന് വാടാത്തതായി കിരണം ഇവരുടെ തലയിൽ മേച്ചൂടപ്പെടുവാനും അവിടുത്തെ തിരുശരീര രക്തത്തിന് അടയാളമാകുന്ന മോചനങ്ങൾ ദൈവമേ ധരിച്ചുകൊണ്ട് നിന്റെ തിരുവമ്പാകെ ദൈവമേ ആയിരിക്കുവാനതൊക്കെയാണ് നിന്റെ മക്കളെ അവിടെ സഹായിക്കണമേ. മനുഷ്യ സഹജമായ ഇവരാവുന്ന എല്ലാവിധമായ മാനുഷികമായ കുറവുകളെ നിന്റെ മക്കളിൽ നിന്ന് ദൂരീകരിച്ച് ഇവരുടെ ജീവിതത്തിലുടനീളം അവിടുത്തെ ദൈവമായ നടത്തിപ്പം അനുഗ്രഹവും കൂടിയിരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന ഓരോരുത്തരെയും തിരുവമ്പാക സംഭവിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ ഞങ്ങൾക്കൊക്കെയും ദൈവമേ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ആശീർവദിക്കാനതൊക്കെ വേണമുള്ളതായ ദൈവികമായ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തിരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ഒരുങ്ങി പുറപ്പെടുന്നു യാത്രയിലുടനീളത്തെ തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. വരവിലും പൂക്കളും ഒക്കെ അവിടുന്ന് കാവൽ ചെയ്തു വരണമേ. ഞങ്ങളിന്ന് വാങ്ങിപ്പറിയ നിങ്ങളുടെ പ്രദേശത്തിലൂടെ ഒന്ന് സമാശ്വസിപ്പിക്കണമേ. ഗലീലയിലെ കൊത്തനയിലെ കല്യാണ വീട്ടിലേക്ക് കടന്നു വന്ന ഭാരത്തെ അനുഗ്രഹിച്ചതുപോലെ കുറവുകളായി വരാവുന്ന എല്ലാ അവസ്ഥകളും വേഗത്തിലും എളുപ്പത്തിലും ഓടുന്ന് തികവുള്ളതാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിറക്കുന്നതിൻ്റെ പിതാവിന് പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയിട്ടുന്നു. ആയുധ തമ്പുരാനെപ്പറ്റമ്മയുടെയും ഞങ്ങളുടെ കാവൽ പിതാവായിരിക്കുന്ന മോർ തോമസ് ലിഹാടിയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതിയാൽ തന്നെ ശുദ്ധമുള്ള ഭാവ ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാം ശുദ്ധമുള്ളഭാവങ്ങളായ ഞങ്ങളെ നീ ചമച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ ജുളകയിലേക്ക് ഞങ്ങളെ നീ മനസ്സു കൊള്ളണമേ. ആമീൻ. മൊറാനി ശിമിഷിക, നിന്റെ അനുഗ്രഹം ഉളവാതിന് ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. മാഞ്ഞുപോകുവാനാണ് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനം തോന്നുന്നു. നിന്നെ ഞങ്ങളുടെ പക്കലിടയ്ക്ക് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആമീൻ. മൊറാനീഷു കുരിശും നിൻ ഒരുപോലിങ്ങും മോർത്തോമാസ്ലീഹ പരിശുദ്ധന്മാരെ നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പൂർണ്ണവും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹാടെ സംബന്ധവും സഹവാസവും ദൈവമായ നടക്കുന്ന വിവാഹ കുദാശയുടെ മേലും നിന്റെ മക്കളുടെ മേലും അവരുടെ ജീവിതത്തിന്റെ മേലും പരിവരും പോക്കിലും യാത്രയിലൊക്കെയും ഇന്ന് വന്നാലും ഉണ്ടായിരിക്കുമാറാകണമേ.
ഏറെഹൃദയമായ നിമിഷങ്ങളാണിത്. മനോഹരമായ ഈ തിരുവല്ല ശക്തിപുരി ദേവാലയത്തിലെ ഫ്ലവിൻ്റെയും ഇന്ത്യയുടെയും വിവാഹത്തിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ വിവാഹ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മളെല്ലാം അവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിന് മുഹൂർത്തത്തിൽ ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കോട്ടയം അധികൃതയുടെ സഹായ പ്രധാനം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗീവർഗീസ് മാർ അഭയം തിരുമേനിയാണ്. അഭിയുടെ പിതാവിനെ ഏറെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സഹകാർമികരായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനുണ്ട്, ബഹുമാനപ്പെട്ട സനീഷ് അച്ഛനുണ്ട്, നോബളച്ഛനുണ്ട്, ജെറ്റിയുടെ അങ്കിൾ ബിനുവച്ഛനുണ്ട്, ഈ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ സഹവികാരി ഷബിനച്ഛനുണ്ട്, എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ഏറെ കൃത്യമായിട്ട് ഈ വിവാഹ മംഗള സമയത്തിലേക്ക് പ്രകാശകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ വധുവരന്മാരോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും പുത്തമ്പറമ്പിൽ കാലായി കുടുംബാംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വധുവരന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപ അവർക്ക് സമർത്ഥമായി ഉണ്ടാകുവാനായിട്ട്, കൂതാശ്വാദ പ്രസാദത്താൽ ഇവരെ അനുഗ്രഹ പൂർണ്ണരാകുവാനായിട്ട് നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൺഫ്യൂഷനൊക്കെ തീർന്നു തോന്നുന്നു. നമ്മൾക്ക് ഇനി സംസാരത്തിന് വിളിക്കാൻ പാടില്ല. വളരെ ഭക്തിപൂർവ്വം നിങ്ങൾ ഈ കർമ്മത്തിൽ പങ്കെടുത്ത് ഈ വധുവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇതിനെ
സകല വിശുദ്ധരോടും കൂടെ അക്ഷയ ഭാവങ്ങളിൽ ഞങ്ങളെ അന്യമാറാതെയണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സ്വർഗങ്ങളിലും നിന്റെ വാത്സല്യമാനങ്ങളിലും ചേർന്നിരുന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്ത്രീ സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്ത് നിന്നേക്കും അർപ്പിക്കുമാറാതെയണമേ. ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. Thank you.
Thank you.
മനുഷ്യവർഗത്തെ നിരീക്ഷിക്കുന്ന
ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്നും നല്ല കാലങ്ങളും അല്ലെങ്കിൽ സമ്പൂർണമായ സന്തോഷങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ നിന്റെ മഹിമയുടെ മുൻഭാഗം നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസകാരുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീതമായ സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതമാകുന്ന സമ്പത്തെ ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സ്വത്തിന് വിശ്വാസം വരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ ശ്രീമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കുമാറാകണമേ. സൃഷ്ടിക്കപ്പെട്ട ശേഷം പ്രതീക്ഷയിൽ അവരെ ദൈവം വാഴിച്ചു. പ്രതീക്ഷയുടെ മേലെ അധികാരം അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ മുഴുവൻ്റെ മേലും കർത്തൃത്വം നടത്തുവാനായിട്ടുള്ള വലിയ അധികാരമാണ് ദൈവം കൊടുത്തത്. നമുക്കറിയാം, പുതിയ ആദം നമ്മുടെ കർത്താവാണ്, രണ്ടാമത്തെ ആദം. കർത്താവ് സ്ഥാപിച്ച സഭയിലെ നവ ദമ്പതികൾ ഇവരായിത്തീരുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ ദൈവം കിരീടമണിയിക്കുകയാണ്. കാരണം നമ്മുടെ കർത്താവിൻ്റെ വിശ്വാസത്തിൽ ഇവർ പങ്കുചേരുകയാണ്. കർത്താവിൻ്റെ രാജ്യത്തിൽ ഇവർ പങ്കുചേർന്നുകൊണ്ട് സഭയുടെ മക്കളായി ഒരു പുതിയ ജീവിതം കുടുംബം ആരംഭിക്കുവാൻ പോവുകയാണ്. ഈ ഒരു സത്യം ഓർമ്മിച്ചുകൊണ്ട് ഇവരെ ദൈവം മഹത്വമണിയിക്കുകയാണ്. മഹത്വത്തിൻ്റെ കിരീടമാണിത്. കർത്താവ് കൊണ്ടുവന്നതായിട്ടുള്ള, നേടിയെടുത്തതായിട്ടുള്ള, പിതാവ് അവന് നൽകിയതായിട്ടുള്ള മഹത്വം, ആ മഹത്വമാണ് സഭയ്ക്ക് അവൻ നൽകിയത്. സഭയ്ക്ക് നൽകിയ വലിയ മഹത്വം ഈ മക്കൾക്ക് ഇന്ന് കർത്താവ് നൽകുകയാണ്. ഇവരെ ഇപ്പോൾ കിരീടത്തിൻ്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ട് ഇവരെ പ്രത്യേക ദൗത്യത്തിനായി ഭരമേൽപ്പിക്കുകയാണ്.
ഇവരൊരു കുടുംബം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവരുടെ ദാമ്പത്യ ബന്ധത്തിലൂടെ ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിൽ മുൻപോട്ട് നീങ്ങുവാനായിട്ടുള്ള ആ വലിയ ദൗത്യം നൽകുമ്പോൾ അതിൻ്റെ എല്ലാ അവകാശങ്ങളും മഹത്വവും ദൈവം ഇവർക്ക് പ്രദാനം ചെയ്യുന്നു. നമ്മൾ ദൈവത്ത് വേണ്ടി യേശുശ്രൂഷയിൽ പ്രാർത്ഥിക്കും. Thank you.
ചെയ്യുന്ന നിനക്ക് നിന്റെ ദാസരുടെ കിരീടങ്ങൾ വാഴ്ത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദൈവമായ കർത്താവേ, സകല സ്വർഗീയ സൈന്യങ്ങളും മധ്യാതിര ദർശനം നിന്നെ മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമാരുടെ ഗണങ്ങൾ നിന്റെ പ്രാഭോധ്യ ഭയഗതരാകുകയും ചെയ്യുന്നു. കർത്താവേ, അന്യമായ ജനതയുടെ നിസ്സീമമായ നിന്റെ ദയയുടെ സമൃദ്ധിയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മണ്മയുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സവനാകുന്നു. ശിക്ഷാദുരവുള്ള അധികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന്റെ വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായ നിന്റെ കരുണയുടെ നിഴലിലും ദയയുടെ തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഈ വധൂരിവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാനവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുവാൻ നിന്റെ ന്യായ പ്രമാണത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നേർവാദയെ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നൽകുന്നവരിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നവരുമായി നീങ്ങുവാനിടയാകണമേ. ഇവർ ഒരുമിച്ച് ശ്രമിക്കപ്പെട്ട സാധാരണ ദാസത്തിൽ നിന്ന് ഓടിയെടുത്ത് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തുടങ്ങണം. ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആ
മക്കളെ, ദൈവസന്നിധിയിൽ സഭയ്ക്ക് ഉള്ളിൽ ഹരിയാന കർത്താക്കന്മാരായി കർത്താവ് നിയോഗിക്കുന്ന വലിയ കർമ്മത്തിന് സാക്ഷികളാകുവാനാണ്. ഇവര് ഹരിയാനക്കാരന്മാരായി കൊള്ളാം എന്ന് പരസ്പരം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഒരു പുതിയ കുടുംബ ജീവിതം ഇവർ ആരംഭിക്കുവാൻ പോവുകയാണ്. എല്ലാവരുടെയും പേരിൽ ഞാൻ ഇവർക്ക് എല്ലാ ആശംസകളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം തരികയാണ്. ഇവര് രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നും ഒന്നിച്ച് ചേരുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും വ്യത്യസ്തരാണ്, വിദഗ്ധത ഉള്ളവരാണ്. ഒരു വളർന്ന സാഹചര്യങ്ങൾ, മാതാപിതാക്കൾ, മറ്റ് ജീവിത ലക്ഷ്യങ്ങൾ, അഭിരുചികൾ എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ അവരെ ഒന്നു ചേരുവാനായിട്ട് നിശ്ചയിച്ചു. ആ നിശ്ചയം ഒരുപക്ഷെ കുടുംബത്തിൻ്റെതാകാം, പിന്നീട് അവരുടേതാകാം. അപ്പോൾ അവർ സ്വതന്ത്രമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവര്, ഇത് മാനുഷികമായിട്ടുള്ളൊരു പദ്ധതിയല്ല, പ്രസ്തുത ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മളെ സാധിക്കും. ഇനിയും ഒരിക്കലും ഇവർ രണ്ടല്ല, ഇവർ ഒറ്റ ശരീരമായി തീർന്നിരിക്കുന്നുവെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം സംയോജിപ്പിച്ചു, മനുഷ്യൻ വേർപെടുത്താതെ ഇരിക്കട്ടെ എന്ന് കർത്താവ് ഇന്ന് സുവിശേഷത്തിലൂടെ ഇവരോട് പറയുകയാണ്. പണ്ട് ഒരു പഴയ തമിഴ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഓരോ അരിമണിയും അത് ഭക്ഷിക്കേണ്ട ആളുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ദൈവം നിശ്ചയിക്കുകയാണ് ഇവരുടെ വിവാഹം. ഇവര് നമ്മൾ ഇത് അംഗീകരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ മനുഷ്യ സൃഷ്ടിയുടെ വിവരണമാണ്. അവിടെ ദൈവത്തെ ഒരു കുശവനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യൻ്റെ രൂപമുണ്ടാക്കി അവൻ്റെ നാസാദ്വാരങ്ങളിലൂടെ അവൻ്റെ ആത്മാവിനെ പ്രവേശിപ്പിച്ചപ്പോൾ മനുഷ്യന് ജീവനുണ്ടായി. ദൈവം അവനെ ആദം എന്ന പേരിട്ടു, പർദീസായിൽ വാഴിച്ചു. അവനെ കണ്ട് ദൈവം അല്പം അസ്വസ്ഥനായി പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അവന് ഒരു ഇനയെ കൊടുക്കണം എന്ന് ദൈവം നിശ്ചയിച്ചു. ദൈവം അതുകൊണ്ട് അവനെ ഒരു ഉറക്കത്തിൽ മയക്കിക്കിടത്തി അവൻ്റെ ഭാര്യയെയും സ്ത്രീയെ ഹവ്വായെ സൃഷ്ടിച്ചു. അവൻ ഉറക്കം ഉണർന്നപ്പോൾ ഹവ്വായെ കണ്ട് അവൻ ആക്രമിച്ച് സന്തോഷിച്ചു. അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നും ഉള്ള അസ്ഥിയുടെ മാംസത്തിൽ നിന്നുള്ള മാംസം. അവർ രണ്ടുപേരും ഏത ശരീരമായി തീർന്നു. ഇതാണ് ദൈവത്തിൻ്റെ വലിയ പദ്ധതി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സൃഷ്ടികർമ്മത്തിൻ്റെ ഉൽപ്പത്തിയിലെ മറ്റൊരു പാരമ്പര്യം കൂടിയുണ്ട്, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതാണ്. അവിടെ പറയുകയാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ആലോചിച്ചപ്പോൾ തീരുമാനിച്ചത് ഇപ്രകാരമാണ്: നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന്. അപ്പൊ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് സൃഷ്ടിക്കാമെന്നാണ്. അപ്പോൾ ദൈവം ഇവിടെ ബഹുവചനമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ ഛായയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ
ഒന്നിൽ കൂടുതൽ ആളുകൾ പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ മൂന്ന് ആളുകൾ ഉണ്ടായിരുന്നു, പിതാവ് പുത്രമാണ്. അങ്ങനെ ആ മൂന്ന് പേരും ചേരുമ്പോൾ ഏകദൈവമാണ്. അപ്പോൾ അവർ മൂന്ന് പേരും കൂടി ആലോചിക്കുകയാണ്, നമുക്ക് നമ്മുടെ ചാനലിൽ മനുഷ്യനെ സൃഷ്ടിക്കാമോ? അപ്പോൾ മൂന്ന് പേരുടെയും ഒരു ഒന്നിക്കലും ഐക്യവും ഏകത്വവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരൊരു കൂട്ടായ്മയിലാണ്, അവരൊരു ബന്ധത്തിലായിരുന്നു. അപ്പോൾ ഈ ബന്ധത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ദൈവം സ്നേഹമാണ്. സ്നേഹം സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുന്ന ഒരാളുമുണ്ട്, സ്നേഹിക്കപ്പെടുന്ന ഒരാളുമുണ്ട്. അപ്പോൾ പരിശുദ്ധ തീർത്ഥത്തിലെ മൂന്നാളുകളും എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം പൂർണ്ണമായി സ്നേഹിക്കുന്നവരാണ്, അവരുടെ ദൈവീക ജീവനെ അവർ പൂർണ്ണമായി പങ്കുവയ്ക്കുന്നവരാണ്. അപ്പോൾ ഈ മൂന്നാളുകളും ചേർന്ന ഒരു ദൈവീക കുടുംബമുണ്ട്. ഈ കുടുംബമാണ് അതുത്വീക കുടുംബം. ഏത് ദൈവമാണ് എന്നാൽ മൂന്നാളുകളുടെ ഒരു കുടുംബമാണ്. മൂന്നാളുകളും ചേർന്ന് ഒരു ദൈവമായി തീരുകയാണ്, സ്നേഹത്തിൽ അവരെ പരിപൂർണമായിട്ടും ഒന്നിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാണ് എന്ന് പുതിയ ദൈവം അവരെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നേരത്തെ മനുഷ്യനെ ഒറ്റയ്ക്കായിരുന്നപ്പോൾ പറയുന്നു, ഹൗവ മാത്രമായിരുന്നപ്പോൾ പറഞ്ഞു, അവൻ ഏതായിരിക്കുന്നത് എന്നല്ല. അതുകൊണ്ട് നമ്മളുടെ ഛായയിൽ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന്, അവർ ദൈവത്തെ പോലെ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ജീവൻ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന രണ്ടു പേരായിരിക്കണം. ദൈവത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ അതാണ്, രണ്ടു പേരെ ഒന്നിക്കുക. ദൈവം മൂന്ന് പേരാണ്, ആ മൂന്ന് പേരെ ഒന്നിച്ചതുപോലെ രണ്ടു പേരെ ഒന്നിക്കുന്നു. അപ്പോൾ ഈ ഒന്നിച്ചുള്ള ജീവിതമാണ്, ഈ ബന്ധമാണ് ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ചാനി എന്ന് പറഞ്ഞാൽ അതാ, ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല, ബന്ധത്തിൽ ജീവിക്കുന്നതാണ്. ദൈവം ഒരു ബന്ധത്തിലാണ്, ഒരു കുടുംബത്തിലാണ്, ദൈവീക കുടുംബം, പൃഥ്വീക കുടുംബം. ആ കുടുംബത്തിൻ്റെ മാതൃക, ആ കുടുംബത്തിൻ്റെ ഛായയായിരിക്കണം മനുഷ്യൻ. അവൻ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കപ്പെട്ടു. സ്ത്രീ മാത്രമല്ല, പുരുഷൻ മാത്രമല്ല, സ്ത്രീയും പുരുഷനുമായി പരസ്പര പൂരകങ്ങളാണ് അവരെ. അവർ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ്? ദൈവഛായയാകുന്ന സ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ അവർക്ക് മക്കൾ ജനിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം അവരെ കൽപ്പിക്കുന്നത്, നിങ്ങൾ ഭൂമിയിൽ പെരുകണം എന്ന്. നിങ്ങൾ ഭൂമിയിൽ പെരുകണം, നിങ്ങൾക്ക് മക്കളുണ്ടാകണം. അപ്പോൾ മാതാപിതാക്കളും മക്കളും ചേർന്ന കുടുംബമാകണം. തൃത്വീയ കുടുംബത്തിൻ്റെ മാതൃക ഈ ഭൂമിയിൽ ഉണ്ടാകണം. സ്നേഹത്തിൽ ജീവിക്കണം, സ്നേഹബന്ധത്തിൽ ജീവിക്കണം. ഈ ഒരു വലിയ സത്യമാണ് ദൈവത്തിൻ്റെ ദൈവീക പദ്ധതി. മനുഷ്യനെക്കുറിച്ച്, അവൻ്റെ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച്, അവരുടെ കുടുംബ ബന്ധത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതി പ്ലാനും ഇത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുന്ന പോലെയുള്ള ഇപ്പോഴത്തെ സ്നേഹമല്ല. നമ്മളിന്ന് സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് രണ്ടു പേര് തമ്മിൽ സ്നേഹിക്കുന്നതാണ്. ഒരാൾ സ്നേഹം അവിടെ നിർത്തിയാൽ അത് തീർന്നു, പിന്നെ സ്നേഹമില്ല. മറ്റൊരു സ്നേഹം നമ്മളറിയാം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതും യഥാർത്ഥ സ്നേഹമല്ല. ദൈവം കാണിച്ചു തന്ന സ്നേഹം, പുത്രൻ തമ്പുരാൻ കാണിച്ചു തന്ന സ്നേഹം എന്ന് പറയുന്നത് പുരുഷിൽ കാണിച്ചു തന്നതായിട്ടുള്ള സ്നേഹമാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് എന്ന് പറയാം, ജീവനെ കൊടുക്കുന്നതായിട്ടുള്ള സ്നേഹമാണ്, പങ്കുവയ്ക്കുന്നതായിട്ടുള്ള സ്നേഹമാണ്, സ്വയം നൽകുന്ന സ്നേഹം, ത്യാഗപൂർണമായ സ്നേഹം, സ്വയം ശൂന്യമാകുന്ന സ്നേഹം. ആ സ്നേഹമാണ് സ്വർഗത്തിൽ നിന്നും പുത്രൻ തമ്പുരാൻ ഇവിടെ ഇറങ്ങി വന്ന് നമുക്ക് കാണിച്ചു തന്ന സ്നേഹം.
മറ്റേ പാർട്ടിയെ നോക്കാതെ അതിന്റെ മുറി നിൽക്കുന്ന ആളുടെ കിട്ടുന്ന നോക്കാതെ ആളെ സ്നേഹിക്കുന്ന സ്നേഹം അഗാപ്പേ എന്ന് പറയുന്ന സ്നേഹത്തിന്. ഇതാണ് ക്രിസ്തീയമായ സ്നേഹം, ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ചത് തൻ്റെ ജീവനെ നൽകിക്കൊണ്ടാണ്, തൻ്റെ രക്തം വിലയേറിയ രക്തം നൽകിക്കൊണ്ടാണ്. അപ്പോൾ കൊടുക്കുന്ന ത്യാഗപൂർണമായ സ്നേഹം, ഈ സ്നേഹമാണ് ദാമ്പത്യ ജീവിതത്തിന് കുടുംബ ജീവിതത്തിനും കാലേണ്ടത്. ഈ സ്നേഹം എപ്പോഴസ്തമിക്കുന്നുവോ അപ്പോൾ പിന്നെ അവരുടെ സ്നേഹത്തിൻ്റെ ഒരു ഉറവയും ഇല്ലാതായിരിക്കുമ്പോൾ നമുക്കറിയാം ബന്ധങ്ങളില്ലാതായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവരോട് ഈ ദമ്പതിമാരോട് നമുക്കിന്ന് ഉപദേശിക്കുവാനായിട്ടുള്ള മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്താൽ പൂരിതരായി ഇവർ ഇവരുടെ ദമ്പത്യ ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ, ഇവരുടെ കുടുംബ ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ, ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൽ ഇവർ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും വലിയ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട് തീർച്ചയായും. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കുണ്ടാകണം. ഈ കൃപയുണ്ടാകണം എങ്കിൽ ക്രിസ്തുവിൻ്റെ മുൻപിൽ നമ്മൾ തലമുനിക്കണം, വിനയാനുതരാകണം. ക്രിസ്തു എങ്ങനെ ഒരു സ്മരണത്തോളം താഴ്ത്തപ്പെട്ടതോ അതുപോലെ നിങ്ങൾ താഴ്ത്തപ്പെടണം. താഴ്ത്തപ്പെടുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം നിങ്ങളിൽ ഉരുവാകുന്നത്. ആ സ്നേഹത്താൽ പരസ്പരം സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും കുടുംബ ജീവിതവും ദൈവത്തിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മാതൃകയായി തീരട്ടെ, ആ ഛായയായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പിന്നെ എല്ലാ ഐശ്വര്യങ്ങളും ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയാണ് ദൈവം നിങ്ങളെ സമർത്ഥമായി morning.
Thank you.
സ്വർഗീയനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹാസിന്റെ യഥാർത്ഥ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മിശിഹാസിന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള തന്റെ വലതുകൈ നിങ്ങളുടെ മേൽ ആവശ്യപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ അവൻ സംരക്ഷിക്കട്ടെ. സമാധാന ബോധ നിങ്ങളോടുകൂടി ആയിരുന്ന പിശാചിന്റെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിനും ഇസ്ഹാക്ക് യാക്കോബിനും യാക്കോബ് യോസേഫിനും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുകയെന്ന് നോഹയോടും മകളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഈശ്വരങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സിനായി മലയിൽ ഇറങ്ങി വന്ന മഹോദരൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയർപ്പിക്കാം. ആമേൻ. വിശ്വാസികളെ ഉണർത്തുകയും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും
നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ സാഹിത്യവും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യാവുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം സ്വീകരിച്ചിരുന്നതും ബഹുമാന്യരായ പൂർവികർ നമ്മെ പരമേൽപ്പിക്കുന്നതുമാണ്. മക്കളെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവേശമായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും ശ്ലീബായുടെയും വിശുദ്ധ ഏവങ്കേലിയുടെയും ഈ സമൂഹത്തിന്റെയും മുൻ ഭാഗിയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഹരങ്ങൾ അറിയാത്തവരെല്ലാം അറിയുന്നവന്റെ സന്നിധിയിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും സമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവശ്യമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ നരകമറിയാമെങ്കിലും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവരുടെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശു വിശുദ്ധയുടെ വലതുകൈ നമ്മെല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയായി. വിശ്വാസികളെ, ഈ അനുശാസനങ്ങളോട് എല്ലാവരും അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ അവൻ സ്വജനങ്ങളെ വേണ്ടി ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവിടെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവ്വം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവൾ അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകണം. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി അവൾ അവന്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ ആവേശിച്ചയാളുടെ കൃപ ഞങ്ങളിൽ നിങ്ങളിലും എന്തേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ താമസമുള്ള ഇത് ഞങ്ങൾ നേരിടണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്യം ഞങ്ങളെ അനുഷ്ഠിക്കണമേ. എന്തെന്നാൽ രാജ്യം മഹത്വം എന്നേക്കും നിലപ്പെടുന്നു. Oh,
Thank you.
seems the day that knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. Thank you.
Yeah.
മണപ്പാളത്തെ പിടിച്ചിരുത്തട്ടെ. കേട്ടില്ല. മണവാളനെ മണപ്പാളത്തെ പിടിച്ചിരുത്തട്ടെ. കേട്ടില്ല. മണവാളനെ മണപ്പാളത്തെ പിടിച്ചിരുത്തട്ടെ. കേട്ടു. December, lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shining the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night I feel alive. At 59, when we feel young.
looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine. This is our time. Into the the other day, too busy thinking about your face, even though I just saw you yesterday. Yeah, it's a hazard to my health, I don't do nothing for myself. You made me turn up late for work again. Ooh, yeah, I'm talking about you, yeah. To all of my friends left the room, yeah. They won't call back. Oh, I hate how much I love you, and I hate how much I care. I spend all of my money and all my time, 'cause I hate how much I love you. Yeah, I hate how much I love you. I hate how much I love you. I emptied out my bank account just so that I could take you out to somewhere that you've never been before. And I told my friends 1,000 lies so I could be with you tonight. They don't believe a word I say no more. Ooh, yeah, I'm talking about you, yeah. I told myself I wouldn't fall, but I broke my own. Ooh, yeah, I can't come back. Oh, I hate how much I love you, and I hate how much I care. I spend all of my money and all my time, 'cause I hate how much I love you. Ooh. Yeah, I hate how much I love you. Ooh, I hate how much I love you, yeah. When you're not around me, I swear I got nothing to do, yeah. It's making me wonder what I did before I had you, yeah. I can't go back. Oh, I hate how much I love you. I love you. And I hate how much I care. I spend all of my money and all my time, 'cause I hate how much I love you. Yeah, I hate how much I love you. I hate how much I love you. I hate how much I love you. I hate how much.
much I love you. Thank you.
when I make mistakes, you have what it takes to speak to me so I can change and be a better man. When it feels too much, all you do is touch me on my back where you know well will calm me down inside. Though I know few are your words, but still I feel your love, the way you hold yourself so I can be who I am. I am the one to you, you are the one to me, 'cause baby all you do is bring out what is best in me. What was unseen to me, now I see them with you. You bring balance to my life, so love me as if you would be my wife. Stotram Kartave, Stotram Adairamairamai, Anavadhiyai Stotram Nadha, Krubavenam Nyangelilinnam, Sorgasraya Nyangadavidave, രാജ്യശക്തി മഹത്വം നയിക്കുന്ന ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ശുദ്ധമുള്ള വലിയ ഭർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി. I woke up with you on my mind, watched the air turn as you breathe. Yellow morning filling up your eyes, waking up the life in me. You set my soul on fire, you pulled my heart all the sun. You give me new eyes open, you call my heartbeat into love. There's a quiet moving